ഞാൻ ഡോക്ടർ എജി മോഹൻ, ഇവിടെ SETയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കൊറോണയും ഗർഭിണികളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന് പറയാം. ഇത് ഒരു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇതാദ്യമായിട്ട് December 2019 വുഹാനിൽ, വുഹാൻ എന്ന പ്രൊവിൻസിൽ, ചൈനയിലെ പ്രൊവിൻസിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ഏകദേശം ഒരു മാസം 31/1/2020 ഇത് ഫസ്റ്റ് കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഈ വൈറസിന് ഇതുവരെയും ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടില്ല. അതാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്നതും. ഇത് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഫോമൈറ്റ്സ് മുഖേനയാണ് മെയിനായിട്ടും ആൾക്കാരിലേക്ക് പകരുന്നത്. അപ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എല്ലാം ഈ സ്രവങ്ങൾ പുറത്തോട്ട് വരുവാനും അത് നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സുരക്ഷിതം, അതായത് സ്റ്റേ ഹോം അല്ലെങ്കിൽ സ്റ്റേ സേഫ്. ഇത് ബാധിക്കാതിരിക്കാൻ പ്രധാനമായിട്ടും എല്ലാവരും പറയുന്ന 3 മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒന്നാമത്തേത്, പ്രത്യേകിച്ച് നമ്മൾ സാമൂഹികമായിട്ടുള്ള ഒരു അകലം പാലിക്കുക എന്നതാണ്. മിനിമം പറയുന്നത് 1 മീറ്ററാണ്. എന്തുകൊണ്ട് 1 മീറ്റർ എന്ന് വെച്ചാൽ, നമ്മൾ ഈ നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ശ്വാസം വിടുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെയുള്ള ആ കണികകൾ വെളിയിലോട്ട്, അതായത് വൈറസുള്ള കണികകൾ ബാക്കി വെളിയിലോട്ട് വരുന്നത് തടയുവാൻ വേണ്ടിയാണ്. ഏകദേശം 1 മീറ്റർ വരെ നമുക്ക് ഈ കണികകൾ സഞ്ചരിക്കാവുന്നതുകൊണ്ടാണ് നമ്മൾ 1 മീറ്റർ മിനിമം ഡിസ്റ്റൻസ് പറയുന്നത് സാമൂഹിക അകലം പാലിക്കുമ്പോൾ. അത് 3 മീറ്റർ വരെ, ചിലപ്പോൾ നമ്മളിപ്പോൾ ഉറക്കെ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 3 മീറ്റർ വരെയൊക്കെ പോവാം. അതുകൊണ്ട് കഴിയുന്നതും അകലം പാലിക്കാൻ, തമ്മിലുള്ള അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെന്ന് പറയുമ്പോൾ, ഈ കണികകൾ വെളിയിലോട്ട് പോകാതിരിക്കുവാൻ വേണ്ടി ഒരു മാസ്ക് ധരിക്കുക എന്നാണ്. മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് തുണിയുടെ മാസ്ക് ആവാം, അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ആവാം, അത് 2 പ്ലൈ ആവാം, അല്ലെങ്കിൽ ഒരു 3 പ്ലൈയുടെ മാസ്ക് ആവാം, ഇല്ലെങ്കിൽ കൂടിയ മാസ്ക്, അതായത് വൈറസിൻ്റെ വ്യാപനം പൂർണ്ണമായിട്ടും ഏകദേശം 95% തടയുന്ന N95 മാസ്ക് ആവാം. ഇങ്ങനെ വിവിധ തരം മാസ്കുകൾ നമുക്ക് ധരിക്കാം. പക്ഷേ എന്തായാലും നമ്മൾ വെളിയിലിറങ്ങുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ഒരു മാസ്ക് ധരിക്കുന്നത് ഉത്തമമാണ്. മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കുന്നതിനെ കുറിച്ച് നേരത്തെ ശങ്കർ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ എന്നാലും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മാസ്ക് ധരിച്ച ശേഷം എങ്ങനെ ഉപേക്ഷിക്കുന്നതും കൂടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സേഫായിട്ട് ഇതിനെ ഡിസ്പോസ് ചെയ്യണം. നമ്മൾ ഉപയോഗിച്ച മാസ്ക് നമ്മൾ ഒന്നുകിൽ അതിനെ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഡീപ്പ് ബറിയൽ, അതായത് വളരെ ആഴത്തിൽ കുഴിയെടുത്ത് നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രത്യേക ബിൻസ് ഉണ്ട് ഈ മാസ്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ വഴിയിലോ അല്ലെങ്കിൽ ഒരു പുറമെയുള്ള പ്രദേശങ്ങളിലോ ഈ മാസ്കുകൾ ഡിസ്പോസ് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഈ മാസ്കിൽ മുഴുവനും വൈറസിൻ്റെ അണുക്കളായിരിക്കാം വൈറസ് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ, അത് രോഗത്തിൻ്റെ സ്പ്രെഡ് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, എപ്പോഴും എല്ലാവരും പറയുന്നത്, ഡോക്ടർമാർ പറയുന്നുണ്ട്, നഴ്സുമാർ പറയുന്നുണ്ട്, പോലീസുകാർ പറയുന്നുണ്ട്, കൈകൾ ശുചിയായിട്ട് വയ്ക്കുക എന്നുള്ളത്. ശുചിയായിട്ട് വയ്ക്കുന്നത് നമ്മുടെ 9 സ്റ്റെപ്സ് ഉണ്ട്. എല്ലാവരും പല പല രീതിയിലുള്ള ഡാൻസ് വീഡിയോകളിലും എല്ലാത്തിലും നമ്മൾ പറയുന്നു വൃത്തിയായിട്ട് എങ്ങനെ സോപ്പ് ഉപയോഗിച്ച്, സോപ്പ് നല്ലോണം പതപ്പിച്ച് എങ്ങനെ കഴുകാമെന്നുള്ളത്. വേണമെങ്കിൽ നമുക്ക് സാനിറ്റൈസറും അണുനാശിനികളും ഉപയോഗിച്ച് കൈ കഴുകുകയും കൂടെ നമുക്ക് ചെയ്യാം. നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അതായത് ഗർഭിണികൾ, ഗർഭിണികളിൽ സാധാരണ കൊറോണയെ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെക്കപ്പ് ചെയ്യും? ഒരു ഗർഭിണിയുടെ 9 മാസത്തെ ആ ഒരു ഇതിൽ ഏകദേശം 10 മുതൽ 12 തവണ ആശുപത്രിയിൽ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കൊറോണ വ്യാപനമുള്ള ഒരു സമയത്ത് നമുക്ക് ഈ വിസിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ വിസിറ്റിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട, ആദ്യമായിട്ടുള്ള നമ്മളെ ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഗർഭം കൺഫേം ചെയ്യുകയാണ്. അത് തീർച്ചയായിട്ടും ആദ്യത്തെ 12 ആഴ്ചയ്ക്കുള്ളിൽ, ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ കണ്ട് അത് കൺഫേം ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭപാത്രത്തിൻ്റെ ഗർഭം ഉണ്ടെന്നുള്ള ഒരു അവസ്ഥ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. 2, ഗർഭപാത്രത്തിന് വെളിയിലെ വല്ലം, അതായത് എക്ടോപിക് ഗർഭം പോലെയുള്ള അവസ്ഥകൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്കാൻ ചെയ്ത് നോക്കി ഒരു ഗർഭമാണോ 2 ഗർഭമാണോ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അത് നിർബന്ധമായിട്ടും ആദ്യത്തെ 3 മാസത്തിൽ ഒരു പ്രാവശ്യം
ഗർഭിണി ഡോക്ടറെ കാണേണ്ടതാണ്. രണ്ടാമത്തെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മാസത്തോടെ രോഗി കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം ഏകദേശം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരു അനോമലി സ്കാനും അതിൻ്റെ വളർച്ചയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ വിസിറ്റ് നമുക്ക് ഏകദേശം 18-ഉം 20-ാമത്തെ ആഴ്ചയിൽ നമുക്ക് ഡോക്ടറെ കാണാൻ വരേണ്ടതാണ്. 3-ാമത്തെ വിസിറ്റ് 32-ാമത്തെ ആഴ്ച അടുപ്പിച്ചാണ് നമുക്ക് കാണേണ്ടത്. 32-ാമത്തെ ആഴ്ചയിലെ വിസിറ്റ് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയും ഈ 2 ആഴ്ച കൂടുമ്പോഴാണോ വരേണ്ടത്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാണോ, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയാണോ വരേണ്ടതെന്ന് പറയും. ഇതെല്ലാം ഒരു സാധാരണ ഗർഭിണികൾക്ക് മാത്രമാണ് ഇത്, ഈ ഞാൻ പറഞ്ഞ 3 വിസിറ്റ്. പക്ഷേ ചില ഗർഭിണികൾ, ചില കോംപ്ലിക്കേഷൻസ് ഉള്ള ഗർഭിണികൾ, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗർഭിണികളുണ്ട്, അതായത് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന, അതായത് ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ആസ്മയുടെയോ അസുഖമുള്ള ഗർഭിണികൾ, ഇങ്ങനെയുള്ള ആൾക്കാർ ഗർഭിണിയാകുമ്പോൾ, പ്രഷറുള്ള ഗർഭിണികൾ, ഡയബറ്റീസ് ഉള്ള ഗർഭിണികൾ, രക്തഗ്രൂപ്പ് നെഗറ്റീവായിട്ടുള്ള ഗർഭിണികൾ, ഇരട്ട ഗർഭമുള്ള ആൾക്കാർ, ഇവരെല്ലാം കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പം ആശുപത്രിയിൽ വരേണ്ടി വരും. അവർക്ക് ഈ 3 വിസിറ്റല്ല, അവർ ഡോക്ടർ പറയുന്ന ഉപദേശം അനുസരിച്ച് തന്നെ ഡോക്ടറെ ആശുപത്രിയിൽ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. 5 കാര്യങ്ങൾ പിന്നെയും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിയുന്നതും വീട്ടിൽ തന്നെ കഴിയുവാൻ ഗർഭിണികൾ ശ്രദ്ധിക്കുക. കൈകൾ നേരത്തെ പറഞ്ഞ പോലെ ശുചിയായി വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി സോപ്പിട്ടും അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചും കൈ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ 3-ാമത്തെ കാര്യം എൽബോ ആണ്. നമ്മൾ തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും എല്ലാം നമ്മൾ കഴിയുന്നതും കൈ കൊത്തി നമ്മുടെ ആ ഒരു മുട്ടുഭാഗം കൊണ്ട് മറച്ച് വെളിയിലോട്ട് അണു ഈ സ്രവങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ അറിയാതെ തന്നെ ചിലപ്പം കൈ വായിലോട്ടും മൂക്കിലോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നമ്മൾ സ്രവങ്ങളിൽ അണുക്കളുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ പിന്നെയും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും കൈകൾ മൂക്കിലോട്ടും അല്ലെങ്കിൽ വായിലോട്ടോ കയ്യിൽ കൊണ്ടുപോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. പിന്നെ 5-ാമത്തെ കാര്യം നമ്മൾ എപ്പോഴും നമ്മളൊരു സ്പേസ്, നമ്മൾ ഈ ഒരു അകലം, പ്രത്യേക അകലം പാലിക്കാനുണ്ട്. 1 മീറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുമാത്രമല്ല ഈ സർഫസിലൊക്കെ, അതായത് പ്രതലങ്ങളിലെല്ലാം ഈ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രതലങ്ങളിലെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അണുനാശിനി ഉപയോഗിച്ച് തുടയ്ക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏകദേശം കൊറോണയുടെ ഇൻക്യുബേഷൻ പീരീഡ് അത് 5 മുതൽ 7 ദിവസം വരെയാണ്. 5 മുതൽ 7 ദിവസം വരെ ചെറിയ ചെറിയ രീതിയിലുള്ള സിംറ്റംസ് അത് കാണിച്ചു തുടങ്ങും. എന്താണ് കൊറോണയുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിലുള്ള ഒരു പനി, അതായത് ഒരു മൈൽഡ് ടു മോഡറേറ്റ്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ, ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കാം. മിക്കവാറും ഒരു 90% ഗർഭിണികൾക്കും ഇങ്ങനെയുള്ള ചെറിയ ലക്ഷണങ്ങളെ കാണത്തുള്ളൂ. പക്ഷേങ്കിൽ ചില ഗർഭിണികൾക്ക് ഇത് വളരെ സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് തരം ഗർഭിണികൾ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രഷറുള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, വേറെ എന്തെങ്കിലും, അതായത് സ്റ്റീറോയിഡ് പോലുള്ള മരുന്ന് കഴിക്കുന്നവർ, വണ്ണമുള്ളവർ, ആസ്മയുള്ളവർ, ഇവരിലെല്ലാം ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കൊറോണ രോഗം സീരിയസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു വിസിറ്റ് വരുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രവർത്തകർ, ആരായ ഡോക്ടറാണോ നേഴ്സാണോ ഒരു ട്രയാജി യൂണിറ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് പറയുക നമ്മളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എന്തെങ്കിലും വിദേശവാസം ഉണ്ടോ, ഇല്ലെങ്കിൽ വിദേശവാസം കഴിഞ്ഞ ആളുകളുമായിട്ട് സമ്പർക്കമുണ്ടോ എന്നുള്ള കാര്യം 1-ാമത്തെ കാര്യം. 2-ാമത്തേത് ഹോട്ട്സ്പോട്ടിലുള്ള എന്തെങ്കിലും, ഇപ്പം നമ്മൾ ഇപ്പം പല പല ഹോട്ട്സ്പോട്ടുകൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും. അവിടെ നിന്നുള്ള വാസമാണോ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള കൂടെയുള്ള സഹവാസം അല്ലെങ്കിൽ സമ്പർക്കം, ഈ അല്ലെങ്കിൽ രോഗത്തോടുള്ള ലക്ഷണങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ട്രയാജിങ് ഏരിയയിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരോഗ്യ പ്രവർത്തകൻ്റെ അടുത്ത് പറയേണ്ടതാണ്. അത് പറഞ്ഞ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി ഒരു സത്യവാങ്മൂലം കൂടെ കൊടുക്കേണ്ടതാണ്. ബിക്കോസ് നിങ്ങൾ വേറെ രോഗികൾക്ക് പകരാനും ബാക്കിയുള്ളവർക്ക് പകരാനും ഉള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട്, പ്രത്യേകിച്ചും ചെറിയ ചെറിയ, അതായത് തുമ്മൽ അല്ലെങ്കിൽ ജലദോഷം, തൊണ്ടവേദന, ചുമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഗർഭിണികൾ, പ്രമേഹമുള്ളവർ, ആസ്മയുള്ളവർ, പ്രഷറുള്ളവർ, എന്തെങ്കിലും സ്റ്റീറോയിഡ് തുടങ്ങി, അതായത് എന്തെങ്കിലും ഗുളികകൾ കഴിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ടെസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ നമ്മൾ സ്വാബ് ടെസ്റ്റാണ് ചെയ്യുന്നത്. സ്വാബ് ടെസ്റ്റ് വായിൽ നിന്നുള്ള സ്രവത്തെയും അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള നേസോഫെറിഞ്ചൽ അല്ലെങ്കിൽ ഓറോഫെറിഞ്ചൽ സ്വാബ് എടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 24 മണിക്കൂറിൽ തന്നെ ഈ റിസൾട്ട് അറിയാൻ പറ്റും നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ റാപ്പിഡ് ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അത് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള റാപ്പിഡ് ടെസ്റ്റും ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് ഇടപാട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ള രക്തപരിശോധനകളൊക്കെ ആ നമ്മുടെ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90% രോഗികൾക്കും വലിയൊരു പ്രശ്നമില്ലാതെ തന്നെ ഈ രോഗം പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ രോഗം നമുക്ക് വരാതിരിക്കുവാനും അതിൻ്റെ സീരിയസ്നെസ്സിലോട്ട് പോകാതിരിക്കുവാനും നമുക്ക് കഴിയും. വേറെ ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഒരുപാട് പഠനങ്ങളൊന്നും ആയിട്ടില്ല. ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നത് കുഞ്ഞിൻ്റെ മറുപിള വഴിയോ അല്ലെങ്കിൽ അമ്മയുടെ സ്രവങ്ങൾ വഴിയോ, അതായത് ജനിറ്റൽ ട്രാക്റ്റിലുള്ള സ്രവങ്ങൾ വഴിയോ കുഞ്ഞിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്, അല്ലെങ്കിൽ വളരെ കുറവായിട്ട് തന്നെ. തൽക്കാലം ഇപ്പം അങ്ങനെയുള്ളൊരു സ്പ്രെഡ് ഇല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഈ കൊറോണ ബാധിച്ചാൽ ഹൈ റിസ്ക് ആണോ, ഈ അബോർഷൻ വല്ലതും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പ്രസവം നേരത്തെ ആവാൻ വല്ല സാധ്യതയുണ്ടോ, ഇതുവരെയുള്ള പഠനങ്ങൾ പിന്നെയും പറയുന്നത് അബോർഷനാവുള്ള സാധ്യത വളരെ കുറവാണ്, പ്രീ ടേം ലേബർ അല്ലെങ്കിൽ മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നമ്മൾ സാധാരണ ഒരു രോഗികൾ വന്നു കഴിഞ്ഞാൽ മൂന്നായിട്ടാണ് അവരെ തരംതിരിക്കുന്നത്, അതായത് പോസിറ്റീവായിട്ടുള്ള രോഗികൾ, അല്ലെങ്കിൽ പൊട്ടൻഷ്യലി പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള രോഗികൾ, നെഗറ്റീവായിട്ടുള്ള രോഗികൾ. ഇവരെ സിംറ്റംസ് അനുസരിച്ചിട്ട് നമ്മൾ കൊറോണ വാർഡിൽ കിടത്തുന്നു, അല്ലെങ്കിൽ സാധാരണ പ്രസവം നടക്കുന്ന ലേബർ റൂമിൽ കിടത്തി അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് സാധാരണ കൊടുക്കുന്നത്. ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, എന്നാലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ കൊറോണയുടെ സിംറ്റംസ് അനുസരിച്ചാണ് വിവിധ തരത്തിലുള്ള മരുന്ന് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, അസിത്രോമൈസിൻ അല്ലെങ്കിൽ ആൻറ്റി വൈറൽ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. പ്രസവം കഴിഞ്ഞു അതിനുശേഷം കുഞ്ഞിന് മുലയൂട്ടാമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മുലപ്പാൽ വഴി ഇതുവരെയുള്ള പഠനങ്ങളിൽ കുഞ്ഞിന് അസുഖം പകരത്തില്ല എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും വളരെ അടുത്ത് ക്ലോസ് കോണ്ടാക്റ്റ് ആയതുകൊണ്ട് അമ്മയും കുഞ്ഞും ഒരുമിച്ച് ഒരേപോലെ ഒരു അടുത്തിരിക്കുന്നത് കൊണ്ട് അമ്മയുടെ സ്രവങ്ങളിൽ നിന്നും, അതായത് അമ്മയുടെ ശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ വായിൽ നിന്നുള്ള സ്രവങ്ങളിൽ നിന്നും കുഞ്ഞിന് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല എങ്കിലും അടുത്ത് ഇടപഴകുന്നത്, കുഞ്ഞുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂട്ടുന്നതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. നമ്മൾ അടുത്ത സാമൂഹിക അകലം പാലിക്കുക, കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ മിനിമം 20 സെക്കൻഡാണ്, മാക്സിമം എത്രയെന്ന് പറഞ്ഞിട്ടില്ല, നല്ലവണ്ണം കൈ കഴുകുക. പിന്നെ സർഫസ് ക്ലീനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ കൊറോണ അസുഖം പിടിച്ചൊരു ഗർഭിണിയാണ്, അവരെ ഡിസ്ചാർജ്, അവർ മാനസികമായിട്ടും ഒരുപാട് വിഷമത്തിലായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് നമ്മളുടെ ഒരു ഭാഗമായിട്ട് തന്നെ അവരെ കരുതുകയും അവർക്ക് സൈക്കോളജിക്കലായിട്ട്, അവർ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുകയായിരിക്കും, നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സപ്പോർട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. താങ്ക് യു.